വേദനമില്ലാത്ത ജോലിക്ക് ഭക്ഷണം മാത്രം കൂലി വാങ്ങുന്ന അപ്പുവിനെയും അമ്മിണിയെയും പരിചയപ്പെടാം. ഇവർ ഇഞ്ചക്കാടിൻ്റെ കാവൽക്കാരായിട്ട് പത്ത് വർഷം പിന്നിടുന്നു. നാട്ടുകാരോടുള്ള ഇണക്കവും ആത്മാർത്ഥതയും മനസ്സിലാക്കിയ ആരോ ഓമനിച്ച് വിളിച്ച പേരാണ് അപ്പുവും അമ്മിണിയും. മോഹനൻപിള്ളയുടെ കടയ്ക്ക് കാവലാളായവർ നാട്ടുകാർക്കും ഗുണകരമായതോടെ കൃത്യസമയങ്ങളിൽ ഭക്ഷണവും നൽകി തുടങ്ങി. ആരും ഇതിനൊരു ആഹാരം കൊടുക്കാനില്ലാത്ത സമയത്ത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്നും ഇതിന് വേണ്ടി ആഹാരം, അതോ ഇറച്ചിയോ മീനോ ഇല്ലെങ്കിൽ അത് ആഹാരം കഴിക്കുകയില്ല. ആ ആഹാരം വീട്ടിൽ നിന്ന് ഇറച്ചി മീൻ സഹിതം വെച്ച് അതിനെ തീറ്റി പോറ്റി ഇങ്ങനെ വളർത്തി കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഇതിന് എന്തസുഖം വന്നാലും ഞങ്ങളിവിടെ ഈ മൃഗാശുപത്രി തൊട്ടടുത്തുണ്ട്. ആ മൃഗാശുപത്രി കൊണ്ടുപോവുകയും ആ മൃഗാശുപത്രിയിൽ നിന്ന് ഇതിന് വണ്ടീകരണം, രണ്ടുപേർക്കും വണ്ടീകരണം നടത്തുകയും അവർ അതിൻ്റെ തെളിവായിട്ട് രണ്ടുപേരുടെയും ചെവി കട്ട് ചെയ്യുകയും രണ്ടുപേർക്കും ഞങ്ങൾ രണ്ട് ബെൽറ്റ് ഇട്ട് ഈ ഒരു തെരുവുപട്ടിയായിട്ടല്ലാതെ ഞങ്ങൾ ഈ ജംഗ്ഷനിലെ സ്വന്തമായിട്ട്. ഇഞ്ചക്കാട് നിവാസികൾ അസമയങ്ങളിൽ വാഹനമിറങ്ങി വീട്ടിലേക്കുള്ള യാത്രയിലും അപ്പുവും അമ്മിണിയും കൂട്ടിനെത്തും. നാട്ടുകാരുടെ വാഹനങ്ങൾ സൂക്ഷിക്കുകയും മറ്റ് തെരുവ് നായ്ക്കളെ വിരട്ടി ഓടിക്കാനും ഇവർക്ക് കഴിവുണ്ട്. ഇത് നമ്മുടെ ചങ്കല്ലിയോ? ഞാൻ വണ്ടി ഓടുവാണ്, ഞാനത് ബൈക്ക് ഇവിടെ കൊണ്ടുവച്ചിട്ടാണ് വണ്ടി എടുത്തിട്ട് പോകുന്നത്. നമ്മുടെ ജംഗ്ഷനിൽ വണ്ടി ഒട്ടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ ഒരാൾ ആ വണ്ടിയുടെ തുടങ്ങാൻ പോയി. നമ്മളിവിടെ വന്ന് ഇവന്മാരെ കണ്ട് ബോധ്യപ്പെടുത്തിയിട്ട് വണ്ടി എടുത്ത് പോകും. വേറെ പുറത്തുനിന്ന് ഒരൊറ്റ ഒരാൾ ഇവിടെ വരാൻ പറ്റില്ല. ഇവിടെ ഒരു ഹോട്ടലുണ്ട്, ഒരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൽ നിന്നുള്ള ആഹാരം ഇവർക്ക് കൊടുക്കും. ഇവിടെ ഒരു കൊച്ചാട്ടമുണ്ട്, പുള്ളി ആഹാരം മുടക്കാതെ കൊടുക്കും. അച്ചടക്കത്തിൽ വളർത്തുനായകളേക്കാൾ മുൻപന്തിയിലാണ് അപ്പുവും അമ്മിണിയും. ലോക്ക്ഡൗണിൽ വീടുകളിൽ നിന്നും മുടങ്ങാതെ ഭക്ഷണവും എത്തിച്ചു നൽകിയിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് എവിടെ നിന്നോ എത്തിയ രണ്ടുപേരും ഇപ്പോൾ ഇഞ്ചക്കാട് ഗ്രാമത്തിൻ്റെ കാവൽക്കാരായി മാറിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മൈൻഡ് വിഷൻ ടി വി.